ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡിന്നർ പാർട്ടിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക, എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ പഠനകാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസിന് കുട്ടികളെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ട്യൂഷൻ ക്ലാസ്സും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അന്നത്തെ ദിവസം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുബൂസാണ്. കുബൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി പറയാം. അതിതാ 250 ml കപ്പിൽ പാലെടുത്തിട്ടുണ്ട്, ഇളം ചൂട് പാലാണ് കേട്ടോ. അതേ കപ്പിൽ തന്നെ ഇളം ചൂട് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് പാൽ തന്നെ എടുക്കട്ടോ. ഇനിതാ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുക്കുന്നത് 1 കിലോ മൈദക്കാണ് കേട്ടോ. 1 കിലോ മൈദയിൽ നിന്നും 1/2 കപ്പ് കുറച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേ അളവിൽ തന്നെയാണ്. പിന്നെ പാല് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇത് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് 10-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ മൈദയിൽ നിന്നും 1/2 കപ്പ് മാറ്റി വെച്ചതാണ്. 1/2 കപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുബൂസ് പരത്തൂലേ, അതിന് ഉപയോഗിക്കാൻ വേണ്ടിക്കാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയത് കുബൂസും ഹമ്മൂസും പിന്നെന്താ ഒരു ചിക്കൻ്റെ ഗ്രേവി, അത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ്. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു ചിക്കൻ്റെ റെസിപ്പിയും പിന്നെ മൊഹിറ്റോ പിന്നെ എന്താ പറയുക ചിക്കൻ സ്വീറ്റ് കോണിൻ്റെ സൂപ്പും കൂടിയാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഞാനൊരു പുഡിങ്ങും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിനി. അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്തി ആയിപ്പോവും, അത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാട്ടോ. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ടും കുഴച്ചെടുക്കുക, അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇട്ടിട്ടും നല്ലോണം പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലിം റാപ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക. 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവ് ഡബിൾ സൈസ് ആവും കേട്ടോ. നല്ലോണം ചൂടുള്ള സ്ഥലമാണെങ്കിൽ 2.5-3 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് ഡബിൾ സൈസ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത സ്ഥലമല്ലാന്നെങ്കിൽ 4 മണിക്കൂറാവും. പിന്നെ കുറച്ചുകൂടി സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഓവണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫാക്കിയ ശേഷം അതിനുള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും മാവ് നല്ലോണം പൊങ്ങി വന്നാൽ മതി. പിന്നെ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ റെസിപ്പി പറയാം. ഞാനിപ്പം 2 ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബ്രസ്റ്റ് പീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ സ്വീറ്റ് കോൺ സൂപ്പെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ചിക്കനിൽ നല്ലോണം വരനെടുക്കാം. അപ്പം ഈ ഒരു പീസ് തന്നെ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് പിസാലും കുഴപ്പമില്ല. ഞാനിപ്പം കാണാനുള്ള ഭംഗിക്കും പിന്നെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ലെഗ് പീസാണ്, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ വരനെ കൊടുക്കുക കേട്ടോ. ചിക്കനിൽ മൊത്തത്തിൽ മസാല പിടിക്കാൻ വേണ്ടിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ഹമ്മൂസിൻ്റെയും കുബൂസിൻ്റെയും കൂടെ എന്താ പറയുക മുളക് മല്ലി എല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു മസാല ആ ഒരു റെസിപ്പിയല്ലേ ചെയ്യൽ. അല്ലാന്നുണ്ടെങ്കിൽ മല്ലി പുതിന എല്ലാം ചേർത്തിട്ട് ഗ്രീൻ ചിക്കൻ അങ്ങനെയല്ലേ ചെയ്യൽ. അപ്പം ഇതൊന്ന് വേറെ തന്നെ ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതാ ചിക്കനിലേക്ക് 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് നിറയെ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 10-15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1-5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കാഷ്യൂനട്ട് അരച്ച ആ ഒരു മിക്സിയും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനെഗർ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉള്ളി തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ചിക്കനിൽ നല്ല
എന്താ പറയുക, നല്ല പുളിയെല്ലാം വേണ്ടേ, അതിനു വേണ്ടിക്കും. പിന്നെ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടിക്കല്ലോ ഒന്ന് വിനെഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ അധികം ഉണ്ടാക്കുമ്പം ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ചിക്കൻ്റെ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടാണ് കേട്ടോ. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഇല്ലേ, കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇനി ഇതാ നമ്മുടെ കുബൂസ് നല്ലോണം, എന്താ പറയുക, കുബൂസിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിക്ക് ഓവണൊന്ന് ചൂടാക്കിയിട്ട് ഓഫാക്കിയ ശേഷം ഓവണിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 1.5-2 മണിക്കൂർ ആയിട്ടില്ലും കേട്ടോ എൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നല്ലോണം വീണ്ടും കുഴച്ചെടുക്കണം കേട്ടോ. വീണ്ടും കൈവച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. എന്നിട്ട് ഓരോരോ ബോൾസാക്കി എടുക്കാം. അപ്പം ഇതാ ഞാൻ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് വലിയ വലിയ ബോൾസാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുബൂസ് ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നേരിയ ടൈപ്പ് കുബൂസ് ഉണ്ടാക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസിൽ കുറച്ച് കട്ടിയുള്ള കുബൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതാ കൈവച്ചിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ബോൾസാക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ 1 കിലോ മൈദയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന്. അതിൽ ഒരു എന്താ പറയുക, 1 കിലോ മൈദക്ക് നമുക്ക് 14 കുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസിൽ. പിന്നെ നിങ്ങൾക്ക് മൈദയിൽ ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ മൈദയിൽ ചെയ്യുമ്പം തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോ ബോൾസാക്കി എടുത്തിട്ടില്ലേ, അതിന് മുകളിലായിട്ട് ഒരു ടവൽ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഡ്രൈ ആവാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്, ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്താ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ കുബൂസ് നല്ലോണം ബോൾ പോലെ പൊങ്ങി വരൂ. അപ്പം ഷേപ്പെല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കുബൂസ് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ, കുബൂസ് ആയാലും ചപ്പാത്തി ആയാലും എല്ലാം പൊങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പരത്തിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാന്ന് വെച്ച് കൊടുത്തെ. ഒരു കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയങ്ങനെ ചെറിയ രീതിയിൽ ബബിൾസ് വരുന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അടിവശവും കൂടി കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ കുബൂസ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും കേട്ടോ നമ്മുടെ കുബൂസിന്. പിന്നെന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല 1 കിലോയിലാണ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്തത്. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പിന്നെ പെട്ടെന്നെല്ലാം എന്താ മാവ് ഡബിൾ സൈസെല്ലാം ആവണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായി. ആരും യൂട്യൂബിൽ പറയാത്തൊരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളത്തിലിടാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം, 5 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാന്ന് പറഞ്ഞിട്ട്. അത് പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് 3 മിനിറ്റേ എടുത്തിട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി ഇന്നലെ ആകുമ്പോൾ ഒന്ന് വന്നേ, ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല, ആരും ഉണ്ടാക്കണ്ട, കൊയ കൊയാന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അവരെനിക്ക് മറുപടി തന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, കോൺഫ്ലവർ ഇട്ട ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുത്തതെന്ന്. അപ്പോൾ ഞാൻ അതിൽ ഒരിക്കലും പറയുന്നില്ല ഫ്രിഡ്ജിൽ വെക്കാൻ. ഏതിലോ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, നമ്മൾ ഓരോരോ വീഡിയോസ് കണ്ടിട്ട് അവർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെസിപ്പി പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്താലേ എൻ്റെ റെസിപ്പി പെർഫെക്റ്റ് ആവും. അപ്പോൾ ഞാൻ അതിൽ പറയുന്നത് ഉരുളക്കിഴങ്ങ് നല്ലോണം കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്റ്റാച്ചെല്ലാം കഴുകിയിട്ട് നല്ലോണം കളയുക, എന്നിട്ട് കോൺഫ്ലോറും ഉപ്പും മാത്രം ഇട്ടിട്ട് അപ്പടെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. കോൺഫ്ലോർ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറുത്ത് പോവും, ഏതൊരാൾക്കും അറിയുന്ന കാര്യമായിരിക്കും അത്. അപ്പോൾ കൊയ കൊയാന്നേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ വെക്കണ്ട, ചൂടുവെള്ളത്തിലിടണ്ടെന്നല്ലോ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്.
കണ്ണൂർ മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം ഇതുവരെ ശരിയാവാത്തവർക്കൊലും ശരിയായി എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കമൻ്റ് ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് എല്ലാം അൽഹംദുലില്ല പെർഫെക്റ്റായ റെസിപ്പീസേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഡ്രസ്സ് കാണിക്കാം. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കളക്ഷൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ ചെയ്യുക കേട്ടോ. ഇതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. എന്താ പറയുക, ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള ഡ്രസ്സാണ്, ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഡ്രസ്സ് ഇഷ്ടമാണ്. ഈ കളറാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഡ്രസ്സ് കളക്ഷൻ വീഡിയോ ചെയ്യാനും ഇത്ര ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യട്ടോ. ഇതുമാത്രമല്ല ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. പിന്നെ എനിക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സെല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് സൈസ് കിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കുമോ എന്നുള്ള ഒരു പേടിയാണ്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ, ഇത് നല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് സൈസിലും നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയലെല്ലാം തന്നെയാണ്. അപ്പം വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചിക്കന് കുക്കാക്കാൻ വെച്ചിട്ടില്ലേ, അപ്പം ചിക്കനിൽ നിന്ന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ, ആ കാഷ്യൂവിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ആ കാഷ്യൂ പേസ്റ്റ് ഈ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിക്കും മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തേ. അപ്പം ഇതിങ്ങനെ തന്നെ കുറുകി വരണം കേട്ടോ, ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിക്കാന്ന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗം കുക്കായ ശേഷം കളറൊന്ന് ചേഞ്ച് ആയ ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കാഷ്യൂ പേസ്റ്റ് അല്ലാണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോട്ടാ. ടൈമെല്ലാം ഉള്ളതാണെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേ. ഞാൻ ഇടയിൽ ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരി തന്നെ നിന്നിട്ട് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ഹുമൂസ് ഉണ്ടാക്കലാണ്. ഹുമൂസിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ 3 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഹുമൂസാണ്. അപ്പം ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഈ വീഡിയോ ചെയ്തുതരാം, ഇതെന്തിൻ്റെ കൂടെയാണ് കഴിക്കൽ ഇത്താന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, കുബൂസിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, അങ്ങനെ റോട്ടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സംഭവമൊന്നും കറികൾ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതറിയാത്തവർക്ക് വേണ്ടിക്കാന്ന് ഞാൻ പറഞ്ഞേ. അറിയുന്നവർ എന്താ പറയുക, അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു, നമ്മൾ വെള്ളക്കടല വെച്ചിട്ട് വെള്ളക്കടല അരച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എള്ള് ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ബ്രെഡിലെല്ലാം പെറ്റി കൊടുക്കാനും ചപ്പാത്തി ഉണ്ടാക്കുമ്പം കറികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാനും പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ ഇതിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ ഒലീവ് ഓയിലിന് പകരമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇല്ല കേട്ടോ, ഒലീവ് ഓയിലാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടാണെങ്കിൽ എന്താ പറയുക, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റി ആവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ്റെ കാഷ്യൂ പേസ്റ്റ് എന്താ പറയുക, കാഷ്യൂ നട്ട് പേസ്റ്റ് ഇല്ലേ, അത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിന്ന് പറഞ്ഞിട്ടില്ലേ, ചെറുതായിട്ടുണ്ട് ചിക്കൻ്റെ കളറ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ രണ്ട് ഭാഗവും നല്ലോണം കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ട് നല്ലോണം വെള്ളം എന്താ പറയുക, വെള്ളം വറ്റി വന്നുകഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് ഞാൻ കനൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചാർക്കോളില്ലേ, ചാർക്കോൾ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് പുകഞ്ഞ് വരാൻ വേണ്ടിക്കാന്ന്, ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിക്കാന്ന്. ചിക്കന് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കനാണ് കേട്ടോ. നമ്മൾ കാഷ്യൂ നട്ട് പേസ്റ്റ് എന്താ പറയുക, നല്ലോണം കാഷ്യൂ നട്ട് പേസ്റ്റിലല്ലേ ഈ ഒരു ചിക്കന് വെന്ത് വന്നേ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഈ ഒരു സ്മോക്കി ഫ്ലേവറും കൂടിയാകുമ്പം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോണ്ടാണ് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിനി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരുവത്തന്നെ നിന്നിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലും ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോണ്ടാണ്. കുറച്ച് ഗ്രേവിയെല്ലാം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ആദ്യം ഞാനൊരു പ്ലേറ്റിൽ 2 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും ക്രഷ് ചെയ്ത റെഡ് ചില്ലി ഫ്ലെക്സ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലായിട്ട് 2 ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തോടുകൂടി പച്ചമുളകും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സൈഡിലായിട്ട് ഒരു കസിൻ്റെ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചിക്കന് സെർവ് ചെയ്തത്. നല്ല ഭംഗിയല്ലേ എന്താ പറയുക, ഇങ്ങനെയെല്ലാം സെർവ് ചെയ്തതിനാൽ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ.
അപ്പോൾ ഹുമൂസിൻ്റെ റെസിപ്പി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഹുമൂസ് എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള അടിപൊളി ടേസ്റ്റുള്ള സൂപ്പല്ലേ സ്വീറ്റ് കോൺ സൂപ്പ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിക്ക് 1/2 kg ചിക്കന്, എല്ലോട് കൂടിയ ചിക്കന് ഞാനതാ കഴുകി ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിൻ്റെ കളറ് ചേഞ്ച് ആയിപ്പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 liter വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് 3 whistle വരെ വേവിച്ചെടുക്കുക. ചിക്കന് നല്ലോണം വെന്ത് വരണം. ഞാനിപ്പോൾ ഇതാ 1 cup ഫ്രോസൺ കോൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 cup കോൺ അരച്ചെടുക്കാൻ വേണ്ടിക്ക് മാറ്റി വെക്കുന്നുണ്ട്. 1/2 cup ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എടുക്കുക. എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിക്കാന്ന് ചിക്കന്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. എല്ല് കളഞ്ഞിട്ട് ചിക്കൻ്റെ പീസ് മാത്രം കട്ടാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പം ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല 1/2 cup കോണ്, അത് ഒന്ന് ചതച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ. നമ്മുടെ സൂപ്പിൻ്റെ കളറ് ചേഞ്ച് ആയിപ്പോവും. ഇനിയിപ്പോൾ ഇതാ 1/2 cup തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് കോണ് ചേർത്ത് കൊടുക്കാൻ, ഞാനിപ്പം ഫ്രോസൺ കോണാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കോണും ക്യാരറ്റും കൂടിയിട്ട് ഒന്ന് കുക്കായിട്ട് വരണം. അതിനു വേണ്ടിക്ക് 1-5 minutes അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും കോണെല്ലാം കുക്കായിട്ട് വന്നിന്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 tablespoon കോൺഫ്ലോറിൽ 3-4 tablespoon വെള്ളം കൂടി മിക്സാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് നല്ലോണം കട്ടിയുള്ള സൂപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ, നല്ല തിക്കായിട്ടുള്ള സൂപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ 2 tablespoon കോൺഫ്ലോർ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പം 1 tablespoon കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം ഈ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ചവം മാറുന്നത് വരെ 2-3 minutes ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുത്തോട്ടെ. അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 tablespoon കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടൻ്റെ വെള്ളയാണ്. 1 muttinte വെള്ളം മാത്രം, മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം നല്ലോണം സ്പൂൺ വെച്ചിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ സ്വീറ്റ് കോണിലെല്ലാം ഒരു വെള്ള സംഭവം കാണലില്ലേ, അത് ഈ മുട്ടൻ്റെ വെള്ളയാണ് കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിക്കും തോറും ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 muttinte വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സ്വീറ്റ് കോൺ സൂപ്പ് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാൻ ഈ സ്വീറ്റ് കോൺ സൂപ്പ് കഴിക്കുമ്പം ഇതിലേക്ക് കുറച്ച് വിനെഗറും കൂടി ചേർക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് വെറുതെ കഴിക്കാനാണ് ഇക്കാക്കല് ഇഷ്ടം. എനിക്ക് കുറച്ച് വിനെഗർ ചേർത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പം ഇത് സെർവ് ചെയ്യലാണ്. ഞാൻ വിചാരിച്ചത് ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് സ്വീറ്റ് കോൺ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് റെസിപ്പി വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയല്ലേ ശരിക്കും നല്ല വെള്ള ബൗളിലെല്ലാം ഈ ഒരു സ്വീറ്റ് കോൺ സൂപ്പ് കാണാം. നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്വീറ്റ് കോണും ആ മുട്ടൻ്റെ ആ മുട്ടയും സ്പ്രിംഗ് ഓണിയനും എല്ലാം വേറെ തന്നെ കാണൂലേ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് കോൺ സൂപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് വിളമ്പലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി കട്ടിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ 1 tablespoon എക്സ്ട്രാ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനിയിപ്പം ഡിന്നർ പാർട്ടിയെല്ലാം ആകുമ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാവും. അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മൊഹിറ്റോ ആണ്. പാരക്കൻ്റെ ക്രഷ് ഉണ്ടായിട്ടുണ്ടായിന്, അത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മൊഹിറ്റോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം ഞാൻ പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 glass എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കൈപ്പിടി, എന്താ പറയുക, കുറച്ച് മല്ലിയില, ഒരു 3-4 leaf മല്ലിയില ഓരോരോ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക.
അരമുറി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ രണ്ട് ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനേട്ടാ. അപ്പം ഇതാ എല്ലാ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുത്തുന്ന ആ ഒരു സംഭവമില്ലേ, അത് വെച്ചിട്ട് ചെറുതായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ കുത്തിയിട്ടൊന്നും ശീലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട കേട്ടോ, ഗ്ലാസ് പൊട്ടിപ്പോവും. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നത് പൊട്ടൂലാന്നില്ല ഉറപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇനിയിപ്പം ഇതാ ഇത് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ചെറുനാരങ്ങയും പച്ചമുളകും പുതിനയിലെല്ലാം ഒന്ന് ചതഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ഇനിയിപ്പം ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ പാരക്കൻ്റെ ക്രഷ് ഉണ്ടായിട്ടുണ്ട്, അതിന് അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്താ പറയുക, നിങ്ങളെ കയ്യിൽ ഉള്ള ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. വത്തക്കെല്ലാം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വത്തക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സാണ്. ഗ്ലാസിൻ്റെ മുക്കാ ഭാഗം നിറയുന്നത് വരെ ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ് കേട്ടോ. അത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും, അപ്പം സോഡയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഫ്രൂട്ടിൽ ചെയ്തെടുക്കാം, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം, മാംഗോ വെച്ചിട്ട്, പൈനാപ്പിൾ വെച്ചിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വത്തക്ക വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം തന്നെ ഞാൻ ഇതിലേക്ക് സോഡയും കൂടി, അവസാനമായിട്ട് സോഡയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വീട്ടിലെ ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് അല്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതാ ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഈ ഒരു ഗോവ വെച്ചിട്ടുള്ള മൊഹിറ്റോയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇനി പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുതിർത്ത് വെച്ച കസ്കസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്, ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹുമ്മൂസും ചിക്കനും കാഷ്യൂനട്ട് വെച്ചിട്ട് സ്പെഷ്യൽ ചിക്കനും പിന്നെന്താ കുബൂസും വത്തയും ഈ മൊഹിറ്റോവും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. സൂപ്പ് പിന്നെ നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ട് അതിനേട്ടാ. അപ്പം ദാ എല്ലാവരും ട്രൈ ആക്കി നോക്കുക, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൊതുവേ നമ്മൾ ആൾക്കാർക്ക് ഡിന്നർ പാർട്ടി എന്ത് പാർട്ടി കൊടുക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയേക്കാളും അതിൻ്റെ ക്വാളിറ്റിയിൽ എന്താ പറയുക ക്വാളിറ്റി കൂട്ടാൻ നോക്കുക കേട്ടോ. ഒന്നാണെങ്കിലും ഏറ്റവും ടേസ്റ്റി ഏറ്റവും ബെറ്റർ ആയിട്ടും ചെയ്യുക. അപ്പം കഴിക്കുന്നവർക്കും മനസ്സും വയറും നിറയും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാണ്ട് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരൈറ്റം ഉണ്ടാക്കുന്നെങ്കിലും അത് പെർഫെക്റ്റായിട്ട് ചെയ്യുക, നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമ്മൾ ഗസ്റ്റിനെ ഹാപ്പി ആക്കിയിട്ട് അവരെ പറഞ്ഞേക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് അവരോട് രാത്രി വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ്. ഉമ്മയുപ്പിയും വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടാക്കില്ല രാത്രി, അങ്ങനെ അവരായിട്ട് ഒത്ത് ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പം കുട്ടികളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഒന്നുകൂടി ബെറ്ററായി സ്മാർട്ടായിട്ട് പഠിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ട്യൂഷൻ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ആൽബിഡോ ദ എഡ്യൂക്കേറ്റർ. ഇവരെ മെയിൻ പ്രത്യേകത ഇൻഡിവിജ്വൽ ക്ലാസ്സാണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അതും ലൈവായിട്ടാണ് കേട്ടോ. പിന്നെ മൂന്ന് മെത്തേഡിലായിട്ടാണ് ഇവർ ക്ലാസ് ഇവർ പഠിപ്പിക്കുന്നത്. ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഹോം ട്യൂഷൻ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് ആണെങ്കിൽ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ഇവരുടെ ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഹോം ട്യൂഷൻ ഉണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലയിലും വീട്ടിൽ വന്നിട്ട് കുട്ടികളെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇവർ. ചെറിയ കുട്ടികൾക്ക് കടലാസ് പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ കോഴ്സായ മലയാളം, അറബിക്ക്, ഇംഗ്ലീഷ് എല്ലാം 15 ദിവസം കൊണ്ട് എഴുത്തും വായനയും കുട്ടികളെ പഠിപ്പിക്കും. അതവർ പ്രൂവ് ചെയ്ത കാര്യമാണ് കേട്ടോ. പിന്നെ +1 +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് A+ മാഗ്നറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു കോഴ്സ് ഉണ്ട്, 3 മാസത്തെ കോഴ്സാണ് കേട്ടോ. അത് ഈ മാസം ഡിസംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ ഇൻസ്റ്റാ പേജിലുണ്ട് കേട്ടോ. പിന്നെ അവർ സാധാരണ എടുക്കുന്ന ഫീ 1500 ആണ്. ഈ ഡിസംബറിൽ ചേരുന്ന 40 പേർക്ക്, ഫസ്റ്റ് ചേരുന്ന 40 പേർക്ക് അത് 1000 ആയിട്ട് അവർ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ മാർച്ചിലെ എക്സാം വരുന്നുണ്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് A+ മാഗ്നറ്റ്. അപ്പം കുട്ടികളെ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇവരിൽ എടുത്തു പറയാനുള്ളത്, നമ്മളിപ്പം 1 മന്ത് അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ പാക്കേജ് എടുത്തിട്ട് ഒരു 3-4 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇവരുടെ ക്ലാസ് നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ
ടീച്ചറെ മാറ്റാനും അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനും നമ്മൾ അടച്ച ഫീ റീഫണ്ടും കൂടി ഇവർ ചെയ്തിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് സ്മാർട്ടായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. അപ്പം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആൽബിഡോ ദ എഡ്യൂക്കേറ്റർ എന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.